നമസ്കാരം. ജനുവരി 22 നടക്കുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിന്റെ ചരിത്ര നിമിഷത്തിനായി ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. അയോധ്യയിലെ പുതുക്കിയ റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും ഉദ്ഘാടനം ചെയ്യുന്നതിന് എത്തിയ പ്രധാനമന്ത്രി ഇതിനുശേഷം നടന്ന റാലിയിലാണ് ഇങ്ങനെ സംസാരിച്ചത്. വികസനം, പൈതൃകം എന്നിവയുടെ ശക്തി ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജനുവരി 22 അയോധ്യ സന്ദർശിക്കരുതെന്ന് പ്രധാനമന്ത്രി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ചിലരെ ക്ഷണിച്ചിട്ടുണ്ടെന്നും അവർ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ക്ഷേത്രനഗരിയിൽ വരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭക്തന്മാരെന്ന നിലയിൽ ഭഗവാൻ രാമന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ജനുവരി 23 മുതൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും വരാം. രാമക്ഷേത്രം എക്കാലവും അവിടെ ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ജനുവരി 22 എല്ലാ ഇന്ത്യക്കാരും അവരവരുടെ വീട്ടിൽ ദീപം തെളിയിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെടുകയും അങ്ങനെ രാജ്യം മുഴുവനും മഹത്വത്തിൽ തിളങ്ങണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനുവരി 14 മുതൽ 22 വരെ രാജ്യത്തെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ശുചിത്വയജ്ഞം ആരംഭിക്കുവാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ശ്രീരാമൻ ഒരു കൂടാരത്തിന് കീഴിൽ ജീവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് 4 കോടി പാവപ്പെട്ടവർക്ക് വീടുകൾ ലഭിച്ചതുപോലെ ഒരു കോൺക്രീറ്റ് വീട് ലഭിക്കുമെന്നും മോദി പറഞ്ഞു. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന കോടിക്കണക്കിന് അമ്മമാരുടെയും സഹോദരിമാരുടെയും ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുണ്ടെന്നും മുൻ സർക്കാർ 5 പതിറ്റാണ്ടിനിടെ 14 കോടി ഗ്യാസ് കണക്ഷനുകളാണ് നൽകിയതെന്നും എന്നാൽ 1 ദശാബ്ദത്തിനുള്ളിൽ എന്റെ സർക്കാർ 18 കോടി ഗ്യാസ് കണക്ഷനുകൾ നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്നലെ രാവിലെ അയോധ്യയിൽ റോഡ് ഷോ നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതുക്കിയ റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും ഉദ്ഘാടനം ചെയ്തു. 2 പുതിയ അമൃത് ഭാരത്, 6 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളും മോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. നവീകരിച്ച 4 റോഡിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. 2180 കോടി രൂപ ചെലവിലാണ് രാമക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകൾ നവീകരിച്ചിരിക്കുന്നത്. അയോധ്യ നഗരത്തിലേക്ക് 11100 കോടിയുടെയും UP മറ്റ് ഭാഗങ്ങളിലേക്ക് 4600 കോടി രൂപയുടെയും പദ്ധതികളും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്, വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങിയവരും പങ്കെടുത്തു. ജനുവരി 22 അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ചടങ്ങിന് മുന്നോടിയായിട്ടാണ് മോദിയുടെ സന്ദർശനം.